ഹൈ ഫ്രണ്ട്സ്, ഞാൻ മിഥുൻ ബാബു. മോട്ടോവേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒരു ബ്രെഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഏകദേശം 300 വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിലെത്തിയ ഡച്ചുകാർ, ആ ഡച്ചുകാർക്കൊപ്പം എത്തിയ ഒരു റെസിപ്പി. ആ റെസിപ്പിയിൽ ഇന്നും കേരളത്തിൽ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം കൊച്ചിയിൽ ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് തോപ്പുംപടി, മട്ടാഞ്ചേരി, ഫോർട്ട്കൊച്ചി എന്നീ ഭാഗങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ നല്ല ബിരിയാണി, നല്ല സീ ഫുഡ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഫോർട്ട്കൊച്ചിയിലെ പട്ടാളം റോഡിലുള്ള ക്വാളിറ്റി ബേക്കേഴ്സിലാണ് ഈ ബ്രൂദർ ബ്രെഡ് കിട്ടുന്നത്. ബ്രൂദർ ബ്രെഡ്, അപ്പോൾ ആ ക്വാളിറ്റി ബേക്കേഴ്സ് വരെ നമുക്കൊന്ന് പോയി ആ ബ്രെഡ് വാങ്ങിച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഇന്ന് ഇവിടെ അവൈലബിൾ ആണോ. സാറിന് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ ബ്രെഡ് കിട്ടുന്നത്. ഇന്ന് തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്രൂദർ ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന രണ്ട് ചേച്ചിമാരും ഈ ഷോപ്പിൻ്റെ ഓണേഴ്സാണ്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാം ഈ ബ്രെഡിനെ കുറിച്ചിട്ടുള്ളത്. നമുക്ക് അവരോട് ഇന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഈ ബ്രെഡിൻ്റെ സ്പെഷ്യാലിറ്റി, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. എൻ്റെ അച്ഛനായിട്ടാണ് ഇത് പ്രിപ്പർ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ ചെറുപ്പത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചതാണിത്. പിന്നീട് ഇവിടെ തുടരാൻ തുടങ്ങി. പിന്നെ കൂടുതലായിട്ട് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഇതിനു ഇത് പ്രിയം കാണിക്കുന്നത്. ഇപ്പം എല്ലാവരും കേട്ടറിഞ്ഞ് ഒരുപാട് ആൾക്കാരിത് വാങ്ങുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ, കാരമലൈസ്ഡ് ഷുഗർ, റൈസിൻസ്, നട്സ് അതൊക്കെയാണ് യൂസ് ചെയ്യാറ്. ബട്ടർ കൂട്ടിയാണിത് സാധാരണ കഴിക്കാറുള്ളത്. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെന്താ എടുക്കുന്നുണ്ട് കുറച്ച്, പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ തലേ ദിവസമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തോളും. ഇട ദിവസങ്ങളിൽ ശനി ഞായറും എല്ലാം ഏകദേശം ഉണ്ടാവും. ശനി ഞായർ നമ്മൾ എന്തായാലും ഓർഡറുണ്ട്, കുറേ ഹോട്ടലിലേക്കൊക്കെ ഓർഡറുണ്ട്, എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാരും അവരും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? ഈ മിഷനറീസിലല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? ഇത് ഫുള്ള് ഹാൻഡ്മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു 1100 വെയിറ്റ് ഉള്ളത്, 110 വരെയാണ്. എത്ര വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബേക്കറി? എവിടെ വന്നെത്തിയത്? അച്ഛൻ എങ്ങനെയാ പഠിച്ചത്? അച്ഛൻ ചെറുപ്പത്തിലെ ഒരു ഹോട്ടലിൽ നിന്നപ്പോഴത്തേക്കും അവിടെ ഹൈലൈറ്റ് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഫോർട്ട്കൊച്ചിക്ക്. അവിടുത്തെ സാറ് പഠിപ്പിച്ചു കൊടുത്തതാണ് അച്ഛനാ. ഓക്കേ, അവർക്ക് അറിയാമായിരുന്നു. അതിനുശേഷം ഇവിടെ ബേക്കറി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അച്ഛനാണ് ആദ്യം ചെയ്തിരുന്ന വെച്ചത്. പിന്നെ അച്ഛന്റെ കീഴിൽ വന്ന ജോലിക്കാരൻ പഠിക്കാൻ അച്ഛൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇപ്പൊ അവരത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10 വർഷത്തോളം. Oh,
ഞാനപ്പോൾ ഇന്ന് രണ്ട് ബ്രെഡാണ് വാങ്ങിക്കുന്നത്, ഒന്ന് സ്ലൈസ് ചെയ്തതും ഒന്ന് സ്ലൈസ് ചെയ്യാത്തതും. സാധാരണ ബേക്കറികളിൽ കിട്ടുന്ന ബ്രെഡ് ഇതേ അപ്പുറത്തേക്ക് നമുക്ക് കാണാം. കൊള്ളാം, നല്ല ഹെവിയാണ് സാധനം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി, വേറെ അറിയും. ശരിക്കും റൈസിൻസിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും അറിയുന്നുണ്ട് അതിനകത്ത്. കൂടാതെ നട്ട്സ്, റൈസിൻസ്, പ്ലം, ഈ ഒരു കോമ്പിനേഷൻ ടേസ്റ്റാണ് ഇതിനകത്ത് പ്രത്യേകമായിട്ട് വരുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ബ്രെഡ് കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബ്രെഡ് കഴിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ബ്രെഡ് എന്ന് പറയാൻ പറ്റില്ല, കേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ടർ ഇല്ലെങ്കിൽ പോലും വെറുതെ കഴിക്കാനും ഒരു നല്ല ടേസ്റ്റ് ഇതിനകത്തുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ കഴിക്കാം. ഇത് വേറെ ജാം പോലും വേണ്ട, ജാമോ അല്ലെങ്കിൽ ഒരു സാധനം വേണ്ട. ആദ്യകാലങ്ങളിലൊക്കെ തെങ്ങിൻ കള്ള് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നല്ല തെങ്ങിൻ കള്ള് കിട്ടാത്തത് കൊണ്ട് അവർ ഈസ്റ്റാണ് ഇത് ഉണ്ടാക്കാണ്ട് ഉപയോഗിക്കുന്നത്. ഇവരുടെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത്, മുൻകാലങ്ങളിലൊക്കെ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മ ദിവസങ്ങളിലും ഏഴാം ദിവസവും ഏഴാം ചരമദിനത്തിൽ ഒക്കെ ഈ ബ്രെഡ് പിന്നീട് അവിടെ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ ഏത് ഒക്കേഷനിലും ഉപയോഗിക്കുന്ന രീതിയിൽ ഈ ബ്രെഡ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീലങ്ക, അതുപോലെ തന്നെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിലും ഉറുദ് ബ്രെഡ് ഉണ്ടാകുന്നുണ്ട്. അവിടെ ക്രിസ്മസിനും അതുപോലെ തന്നെ കുറച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് അവിടെ ഈ ബ്രെഡ് ഉണ്ടാക്കി സെർവ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. എപ്പോഴെങ്കിലും ഫോർട്ട് കൊച്ചിയിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോയി ബ്രെഡ് ഒന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ബ്രെഡ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവിടുത്തെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം, വാങ്ങിക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നോട്ട് വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം മിഥുൻ ബാബു.